പ്രതിപക്ഷം തന്നെ പറയുകയുണ്ടായി, ജോ ജോസഫ് സഭയുടെ പ്രതിനിധിയാണ് എന്ന്. ഞാനും പറയുന്നു സഭയുടെ പ്രതിനിധി തന്നെയാണ്. ഏത് സഭ? നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തയക്കുന്ന നിയമസഭ. ആ നിയമസഭയിലേക്കുള്ള പ്രതിനിധിയാണ് ജോ ജോസഫ്. ആകുന്നുണ്ടോ? ഇവിടെ കെ വി തോമസ് മാസ്റ്റർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണല്ലോ. ഓ, എൽ ഡി എഫ് കൺവീനർ അദ്ദേഹത്തിന് ഒരു ഷാൾ അണിയിക്കുന്നുണ്ട്. കേരളയിൽ വരേണ്ട ആവശ്യകതയാണ് അദ്ദേഹം പറയുന്നത്. ഒരു മണിക്കൂർ എടുക്കേണ്ടി വന്നു ഇങ്ങോട്ട് യാത്ര ചെയ്യാന്നാണ്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഈ സ്റ്റേജിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴുള്ള ആദ്യത്തെ പ്രതികരണം. ഏതെങ്കിലും പ്രശ്നത്തിൽ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന വിഭാഗം ഏതെങ്കിലും ഒന്നിൽ ഒരനുകൂല ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? നമ്മുടെ ചേനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വിദഗ്ധന്മാരിൽ ഒരാളോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം കേൾക്കാനിടയായിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം, നിങ്ങൾ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു നല്ല പദ്ധതി അനുകൂലിച്ചിട്ടുണ്ടോ എന്ന് നേരിട്ടായിരുന്നു. അപ്പം അദ്ദേഹം വല്ലാതായി. ഈ കേട്ടയാട് വല്ലാതെ നേരിട്ടുള്ള ചോദ്യമല്ലേ, ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഇതാണ് അവസ്ഥ. ഏതെങ്കിലും ഒരു പദ്ധതി, നമ്മുടെ നാടിന് ഗുണം പിടിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ അനുകൂലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കൊച്ചി മെട്രോ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പിന്താങ്ങിയവരാണ്. ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ അത് കാക്കനാടേക്ക് നീട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കുറേ വർഷമായി കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ അതിനനുസരിച്ച വേഗത കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വരുന്നില്ല. ആ ഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമല്ലേ, ആ പ്രശ്നത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഉന്നയിക്കണ്ടേ? പാർലമെൻ്റ് അംഗങ്ങൾ കൊച്ചി മെട്രോ എന്നത് കൊച്ചി നഗരത്തിലെ ഒരു മെട്രോ ആയിട്ട് മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ നാടിൻ്റെ കേരളത്തിൻ്റെ ഒരു വികസന ഉദാഹരണമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത്തരമൊരു കാര്യത്തിൽ ശബ്ദമുയർത്താൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള യു ഡി എഫിൻ്റെ എം പിമാർക്ക് കഴിഞ്ഞോ? ഒരു പ്ലേക്കാർഡെങ്കിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മെട്രോ പൂർത്തിയാക്കണം എന്ന് ആവശ്യമുയർത്താൻ ഇവിടെ നിന്ന് പോയ യു ഡി എഫിൻ്റെ എം പിമാർക്ക് കഴിഞ്ഞോ? എന്താണ് കഴിയാത്തത്? ഇവിടെ മെട്രോ പൂർത്തിയാകുന്നത് എൽ ഡി എഫിൻ്റെ ഒരു കാര്യമാണോ? ജനങ്ങളുടെ കാര്യമല്ലേ, നാടിൻ്റെ കാര്യമല്ലേ? അത് പൂർത്തിയാക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുമ്പോൾ, സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ ആ ശ്രമത്തോടൊപ്പം അതിൻ്റേതായ വേഗതയിൽ അണിനിരക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശബ്ദമുയർത്താൻ സാധാരണഗതിയിൽ പാർലമെൻ്റ് അംഗങ്ങൾ തയ്യാറാകണ്ടേ? ശബ്ദമുയർത്താത്തവരാണോ ഇവർ? അതെല്ലാം നമുക്കറിയാം. നമ്മുടെ നാടിൻ്റെ വികസനത്തിനെതിരായി ശബ്ദമുയർത്താൻ അവർക്കൊരു മടിയുമില്ല. പല പദ്ധതികൾക്കുമെതിരെ പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പോലീസുമായി സംഘർഷമുണ്ടാക്കാനും അത് അടിയിലേക്ക് എത്തിക്കാനുമൊക്കെ മിടുക്ക് കാണിക്കാൻ നമ്മുടെ ഇവിടുന്ന് പോയ യു ഡി എഫ് എം പിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തിന്?
ഇവിടുത്തെ വികസനം വരാതിരിക്കാൻ. നാം ചോദിക്കേണ്ട ചോദ്യം, വികസനം വരാതിരിക്കലാണോ വേണ്ടത്? വികസനം വരലല്ലേ അതിനാവശ്യമായ നടപടിയല്ലേ എടുക്കേണ്ടത്? അതല്ലേ ജനപ്രതിനിധികളുടെ ഭാഗത്ത് വേണ്ടത്? അതല്ലേ ഈ ജനത്തോട് ബാധ്യതയുള്ള, പ്രതിബദ്ധതയുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും സ്വീകരിക്കേണ്ട നടപടി? എന്തേ നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയാത്തത്? വളരെ കൂടുതൽ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ നാട്ടിൽ പൂർത്തിയാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു. എല്ലാം വലിയ വലിയ പൈസ വേണ്ടത്. നമ്മുടെ ഖജനാവിന് അത്ര ശേഷിയില്ല. എന്താണ് വഴി? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പണത്തിനുള്ളൊരു സ്രോതസ് എന്ന നിലയിൽ കിഫ്ബി പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. അന്ന് ലക്ഷ്യമിട്ടത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ബജറ്റിന് പുറത്ത് നടപ്പാക്കുക എന്നായിരുന്നു. ആ പദ്ധതികൾ നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിനാണ് ഉപയോഗിക്കുക. എന്താണ് UDF അതിനോട് സ്വീകരിച്ച സമീപനം? ആർക്കും സാധാരണഗതിയിൽ എതിരുണ്ടാകേണ്ട ഒരു കാര്യമല്ലാലോ അത്. എല്ലാവർക്കും ഒരേപോലെ താല്പര്യമുള്ള നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം പ്രധാനമായും മൂന്നുന്ന ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓരോ സ്കൂളുകൾ 5 കോടി രൂപ ചെലവിട്ട് വലിയ നിലവാരത്തിലേക്ക് ഉയർത്തി. ഇതിൻ്റെ ഭാഗമായിട്ട് മൊത്തം വന്ന മാറ്റത്തിൽ നിന്ന് തന്നെ പ്രത്യേക രീതിയിലുള്ളൊരു മാറ്റം. അത് എല്ലാവരുടെയും മണ്ഡലമാണ്. ഈ 99 മണ്ഡലത്തിലല്ല, 140 മണ്ഡലത്തിലാണ്. എല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. പക്ഷേ ആ കിഫ്ബിയുടെ നേരെ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? എന്തെല്ലാം ആക്ഷേപം, ഏതെല്ലാം പരിഹാസം! മലർപ്പൊടിക്കാരുടെ സ്വപ്നം. പിന്നെ എവിടുന്ന് പണം കിട്ടാനാണ്? പണം കിട്ടുമ്പോൾ അതിനെതിരെയുള്ള വിവാദങ്ങൾ ഉയർത്താനുള്ള ശ്രമം അവസാനിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം വരുന്നത്? ഇന്ന് നമ്മുടെ കേരളത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ള പല കാര്യങ്ങൾ, ഈ പറഞ്ഞ സ്കൂളുകൾ മാത്രമല്ല, പൊതുവേ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റമുണ്ട്. ആ മാറ്റം ചെറുതാണോ? ബജറ്റിലെ പണം ഉപയോഗിച്ച് മാത്രമല്ലാരോ അത് ചെയ്തത്. നാടും സഹകരിച്ചു, നാട്ടുകാരും സഹകരിച്ചു, എല്ലാവരും അതിൽ പങ്കുവഹിച്ചു. വലിയ മാറ്റമല്ലേ ഉണ്ടായത്? ആ കാര്യത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ അനുകൂലമായൊരു നില സ്വീകരിക്കാൻ ഇവർക്ക് UDFന് കഴിഞ്ഞോ? ഞങ്ങൾ UDF എതിർക്കുന്നോ എതിർക്കുന്നില്ലേ എന്നുള്ള നോക്കിയല്ല കാര്യങ്ങൾ നീക്കിയത്. നമ്മുടെ നാടിന് ആവശ്യമാണോ? LDF നാടിൻ്റെ മുന്നിലൊരു കാര്യം പറഞ്ഞിരുന്നു, അത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്തായിരുന്നു. 2016 ഇറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ആ കാര്യം എടുത്തു പറഞ്ഞതാണ്. സമഗ്രമായ വികസനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതും വ്യക്തമാക്കിയിരുന്നു. സർവതല സ്പർശിയാണ്. ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം നിൽക്കുന്നതല്ല,
എല്ലാവരിലും വികസനത്തിൻ്റെ സ്വാദത്തണം. എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ സ്വാദത്തണം. സാമൂഹ്യനീതി അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ സാമൂഹ്യനീതി അധിഷ്ഠിതമായ സമഗ്രമായ വികസനം. കേരളത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടലാണ്. അതിനുതകുന്ന നടപടികളിലേക്കല്ലേ ഞങ്ങൾ കടന്നത്. അതിൻ്റെ ഭാഗമായി 170,000 ഹെക്ടർ കൃഷിഭൂമി, യഥാർത്ഥത്തിൽ നെൽകൃഷി ചെയ്തിരുന്ന ആ 170,000 ഹെക്ടറിനെ 223,000 ഹെക്ടറായി വർദ്ധിപ്പിക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞു. ഈ ഹെക്ടറിലെ വർധനവ് മാത്രമല്ല, അതിനനുസരിച്ച് ഉൽപാദനക്ഷമതയും വർദ്ധിച്ചു. പച്ചക്കറി 7.5 ലക്ഷം ടൺ പച്ചക്കറിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അതിരട്ടിയിലധികം 15 ലക്ഷം ടണ്ണിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. ചെറിയ കാര്യമായിട്ടാണ് ഇത് തോന്നുക, പക്ഷേ നാട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞ മാറ്റം വലുതായിരുന്നു എന്നാണ് നാം കാണേണ്ടത്. നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ഹതഭാഗ്യർ ദീർഘകാലമായി ഭൂമി കൈവശം വെച്ചു വരുന്നു, പക്ഷെ അവർക്ക് പട്ടയമില്ല. ആ പട്ടയം കൊടുത്തു തീർക്കാനുള്ള നടപടി ആരംഭിച്ചപ്പോൾ 190,000 പട്ടയം ആ ഘട്ടത്തിൽ കൊടുത്തു തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോഴും അത് അതിവേഗതയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. വ്യവസായ മേഖല വലിയ തോതിലാണ് ഊർജ്ജസ്വലമായി മാറിയത്. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലയെ തകർക്കുന്ന സമീപനം, ഇവിടെ പൊതുമേഖലയെ സംരക്ഷിക്കുന്ന സമീപനം. കേരളത്തിൻ്റെ പൊതുമേഖലകളെ സംരക്ഷിക്കുക മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരെ കൈയൊഴിഞ്ഞ് വിറ്റ് സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങനെ ചെയ്യരുത്, ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെടുന്നു. വലിയ അനുകൂല നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നില്ല. നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രധാന സ്ഥാപനമായിരുന്നു HNL. ഇപ്പോൾ അത് പൊതുമേഖലാ സ്ഥാപനമായി നിലനിൽക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി പൂർണ്ണമായി കൈയൊഴിയാൻ നിശ്ചയിച്ചു. അപ്പോൾ സംസ്ഥാനം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ തന്നതാണ് ആ ഭൂമിയാകെ, അത് ഞങ്ങൾ ഏൽപ്പിക്കണം. ഏൽപ്പിക്കാൻ തയ്യാറില്ല. അവസാനം അത് സ്വന്തമാക്കാനുള്ള മറ്റ് നടപടികളിലൂടെ, അതായത് സാധാരണഗതിയിൽ ഒരു സ്വകാര്യ വ്യക്തി എങ്ങനെയൊക്കെ പങ്കെടുക്കുമോ ആ തരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അത് സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത ദിവസം അവിടെ കേരള പേപ്പർ പ്രോഡക്ട്സ് എന്ന കമ്പനി ഉദ്ഘാടനം ചെയ്യാനും പോവുകയാണ്. ഇതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള സമീപനത്തിൻ്റെ പ്രശ്നം, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന പ്രശ്നം. ഇത് പല കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല. പക്ഷേ സഹായകരമായ നിലപാടല്ല പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വ്യാവസായിക രംഗത്ത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വളർത്തുന്നതിന് വേണ്ടിയുള്ള
നടപടികൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ സ്വകാര്യ വ്യവസായങ്ങൾ ശക്തിപ്പെട്ടു വന്നു. അത് ഇവിടെയുള്ള വ്യവസായങ്ങൾ മാത്രമല്ല, നിസ്സാനെ പോലുള്ള, ടോറസ് പോലുള്ള, ടെക് മഹീന്ദ്രയെ പോലുള്ള, ടെറാനെറ്റ് പോലുള്ള വലിയ കമ്പനികൾ നമ്മുടെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി ഇങ്ങോട്ട് വരുന്ന അവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഇത് കുറച്ച് പഴയ കാര്യമാണ്. എന്തായിരുന്നു ആ ഘട്ടത്തിൽ നടന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. ആ ഘട്ടത്തിൽ കിൻഫ്രയിൽ മാത്രം 428 യൂണിറ്റുകൾ, 1002 കോടിയുടെ നിക്ഷേപം വരികയാണ് ഉണ്ടായത്. ഇതിൻ്റെയെല്ലാം തുടർച്ച കേരളത്തിൽ സംഭവിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെ വ്യാവസായിക രംഗം, ഈ രംഗം മാത്രമല്ലല്ലോ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരുള്ള IT മേഖല. IT മേഖലയുടെ കാര്യത്തിൽ കേരളം വലിയ കുതിപ്പല്ലേ നടത്തിയത്. നമ്മുടെ സംസ്ഥാനത്ത് 2016 സ്റ്റാർട്ടപ്പുകൾ 300 എണ്ണമായിരുന്നു. അത് 2021 ആയപ്പോൾ 3900 ആയി വർദ്ധിക്കുകയുണ്ടായി. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ രാജ്യം അതിനൊരു റാങ്കിങ് നൽകി. കേരളത്തിലാണ് 1-ാം സ്ഥാനം നൽകിയത്. കേരളമാണ് 1-ാം സ്ഥാനത്ത്. ഇവിടെ ചെറുകിട, സൂക്ഷ്മ ചെറുകിട ഇടത്തരം, MSME എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത്. നേരത്തെ 13,000 ആയിരുന്നു 2016. അത് 64,000 ഉയരുകയാണുണ്ടായത്. ഇത് നിക്ഷേപ സൗഹൃദമാക്കി എങ്ങനെ സംസ്ഥാനത്തെ മാറ്റുന്നു എന്നതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഇവിടെ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ ഈ ഒരു വർഷം അഭൂതപൂർവമായ വളർച്ചയാണ് MSME കളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. IT രംഗത്ത് വലിയ കുതിപ്പാണുണ്ടാകാൻ പോകുന്നത്. കൊച്ചിയിൽ നിന്ന് 2 ഇടനാഴികളാണ് വരുന്നത്, ഒന്ന് കൊരട്ടിയിലേക്ക്, മറ്റൊന്ന് ആലപ്പുഴയിലേക്ക്. IT ഇടനാഴികളാണ്. ഇതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കും കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കും മറ്റ് 2 ഇടനാഴികൾ കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ആഗ്രഹിക്കുന്ന അഭ്യസ്തവിദ്യരായ ടെക്നോക്രാറ്റുകൾക്ക് വലിയ അവസരം ഈ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കിയതിലൂടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിൽ മാറി എന്നത് ഞാൻ പ്രത്യേകമായി പറയേണ്ടതായിട്ടില്ല. നേരത്തെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ പറ്റി ആവലാതിപ്പെട്ടിരുന്നവർ ഇപ്പോൾ അത്തരത്തിലൊരു ആവലാതി നമുക്ക് കേൾക്കാനില്ല. നല്ല തോതിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് കാണാൻ സാധിക്കുക. ആരോഗ്യരംഗം കാലാനുസൃതമായി മെച്ചപ്പെടണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ ഗുണഫലം ഈ കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞു. മറ്റ് കണക്കുകളുടെ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. കോവിഡ് മഹാമാരി പല അതിസമ്പന്ന രാഷ്ട്രങ്ങളെ മുട്ടുകുത്തിച്ചു. അവരുടെ
ആരോഗ്യ സംവിധാനങ്ങളുടെ മേലെ കോവിഡ് മഹാമാരി ഉയർന്നു നിന്നു. എന്നാൽ കേരളത്തിൽ എല്ലാ ഘട്ടത്തിലും കോവിഡ് മഹാമാരിയുടെ മേലെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം ഉയർന്നു നിന്നു. അതാണ് നാം നടപ്പാക്കിയ ആർദ്രം മിഷന്റെ പ്രത്യേകത. ഇവിടെ പാവപ്പെട്ടവർക്ക്, വീടൊരു സ്വപ്നമായി കഴിയുന്നവർക്ക്, തൻ്റെ ജീവിതകാലം മുഴുവൻ വീട് നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിച്ചു, പക്ഷേ ആഗ്രഹത്തോടെ മണ്ണടിഞ്ഞു പോയ ഒരുപാട് ആളുകൾ, അത്തരം ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ലൈഫ് പദ്ധതി കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2,77,000 പരം വീടുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിക്കാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ 11,00,000 ആളുകൾക്ക് അതിൻ്റെ ഗുണഫലം അനുഭവിക്കാനായി. അവിടെ നിർത്തുന്നില്ല, അതിൻ്റെ ഭാഗമായുള്ളത് തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് വീട് നൽകാനുള്ള നടപടികളും ഇതോടൊപ്പം തന്നെ തുറന്നു വരുന്നു. അതോടൊപ്പം തന്നെ മനസ്സോടിത്തിരി മണ്ണ് എന്നൊരു പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കിയപ്പോൾ വീട് നിർമ്മിച്ചു നൽകാൻ കയ്യിലുള്ള സ്വന്തം ഭൂമിയിൽ ഒരു ഭാഗം വിട്ടുതരാൻ ഒരുപാട് സുമനസ്സുകൾ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 2016 600 രൂപ, 5 വർഷം തികയുമ്പോൾ ആ ക്ഷേമ പെൻഷൻ 1,600 രൂപ. അത് പാവപ്പെട്ടവരുടെ കയ്യിൽ ഒരു മുടക്കവുമില്ലാതെ എത്തുന്നു. ഈ വിഷുവിനും ആളുകൾക്ക്, ആ പെൻഷൻ അർഹതയുള്ളവർക്ക് കൃത്യമായി അത് ലഭിക്കുന്ന നില വന്നു. 34,00,000 പേർക്കായിരുന്നു നേരത്തെ അത് ലഭിച്ചത്, അത് 59,50,000 ഉയരുന്ന സ്ഥിതിയുണ്ടായി. ഇതൊക്കെ ധൂർത്താണ് എന്ന് പറയുന്നവർ വേറൊരു ഭാഗത്തുണ്ട് കേട്ടോ, പക്ഷേ ഞങ്ങളത് ധൂർത്തായിട്ടല്ല കാണുന്നത്. ആയ കാലത്ത് ഈ നാടിന് വേണ്ടി അധ്വാനിച്ചവരാണവർ. അവർക്കിന്ന് ജീവിക്കാൻ വകയില്ല. അവരെ സംരക്ഷിക്കേണ്ടത് നാടിൻ്റെ ബാധ്യതയാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് മാത്രമേ അത് നിർവഹിക്കാനാവൂ. അതുകൊണ്ടാണ് പടിപടിയായി അത് ഉയർത്തുന്നത്. അത് നാട് നല്ല രീതിയിൽ സ്വാഗതം ചെയ്തൊരു കാര്യമാണ്. അവരെ ആ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുമ്പോൾ അതിന് നൽകുന്ന ഒരു കുളിർമ എത്രമാത്രം വലുതാണ് എന്ന് നാം ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇതോടൊപ്പം നമ്മുടെ കേരളത്തിൽ വിശപ്പ് രഹിത അന്തരീക്ഷമുണ്ടാക്കുക, വിശക്കുന്നവരെ അവരുടെ വിശപ്പും കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, അതിനാണ് നമ്മൾ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. ഇതിനിടക്ക് നാം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും അതിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളും ഒക്കെയുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഈ വിശപ്പ് രഹിത അന്തരീക്ഷമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഹോട്ടലുകൾ, ജനകീയ ഹോട്ടലുകൾ 20 രൂപക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഏതെങ്കിലും ആൾക്ക് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല, ധൈര്യമായിട്ട് ഭക്ഷണം കഴിച്ച് കാശില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പോകാം, ഒരു പ്രശ്നവുമില്ല. ആ തരത്തിൽ നമ്മുടെ നാട് വിശപ്പ് രഹിതമാക്കാനുള്ള നടപടികളിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം കേരളം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സാധാരണയിൽ കവിഞ്ഞ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു തരത്തിലുള്ള അലംഭാവവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. നല്ല തരത്തിലുള്ള ഇടപെടൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയും.
മത്സ്യത്തൊഴിലാളി മേഖല ഓഖി ദുരന്തം വന്നപ്പോ 7000 കോടിയുടെ തീരസംരക്ഷണ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. ചില്ലി കാശ് തരാൻ തയ്യാറായില്ല. ആ കാര്യത്തിൽ ആകാവുന്ന നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചു പോവുകയാണ്. പുനർഗേഹം പദ്ധതി പോലുള്ള കാര്യങ്ങൾ, മറ്റ് നടപടികൾ, മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന ഒട്ടേറെ നടപടികളുമായാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ വിവിധ തലങ്ങളിൽ യൂണിഫോം ഫോഴ്സുകളിലടക്കം അത്തരം ആളുകൾ റിക്രൂട്ട് ചെയ്യൽ വലിയ തോതിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിലുള്ള ഇടപെടൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ രംഗത്ത് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ക്രമസമാധാന രംഗം നല്ല തോതിൽ ഭദ്രമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളം വിട്ടാൽ പലയിടങ്ങളിലായി കേൾക്കുന്ന ഒട്ടേറെ വർഗീയ സംഘർഷങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള അതിക്രമങ്ങൾ, അത്തരം ആഗ്രഹമുള്ളവർ നമ്മുടെ നാട്ടിലുമുണ്ട്. എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു വരുമ്പോൾ അതിൻ്റെ മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്നത് പോലുള്ള അനങ്ങാപ്പാറ നയമല്ല, കർക്കശ നടപടിയിലൂടെ അതിനെ നേരിടുന്ന സമീപനമാണ്. ഒരു തരത്തിലുള്ള വർഗീയ നീക്കങ്ങളും സമ്മതിക്കില്ല എന്ന നില തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിലുള്ള സമാധാന അന്തരീക്ഷം നിലനിർത്തി പോകാൻ നമുക്ക് കഴിയുകയാണ്. ദീർഘകാലമായി നാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേരളത്തിന് അതിൻ്റേതായ ഒരു സർവീസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനാവണമെന്നുള്ളത്. ഇപ്പോൾ അതും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള ഉണർവ് സർവീസ് മേഖലയിൽ ഉണ്ടാക്കാൻ വഴിവെക്കുന്നതാണത്. കേന്ദ്ര ഗവൺമെൻറ് നിയമന നിരോധനത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. 45,000 പുതിയ തസ്തികയാണ് നാം കേരളത്തിൽ സൃഷ്ടിച്ചത്. നിയമനത്തിനായി പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുള്ളത് ധാരാളം. ഇതെല്ലാം ചെയ്തപ്പോൾ ജനങ്ങൾ അതിന് പൂർണ്ണ അംഗീകാരം നൽകി. അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം, 99 സീറ്റ് ഞങ്ങൾക്ക് ജനങ്ങൾ സമ്മാനിക്കുന്നതിന് ഇടയാക്കിയത്. അതിൽ ചിലത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് ഇപ്പോഴൊരു അവസരം കൈവന്നിരിക്കുകയാണ്. പ്രതിപക്ഷം തന്നെ പറയുകയുണ്ടായി, ജോ ജോസഫ് സഭയുടെ പ്രതിനിധിയാണ് എന്ന്. ഞാനും പറയുന്നു, സഭയുടെ പ്രതിനിധി തന്നെയാണ്. ഏത് സഭ? നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തയക്കുന്ന നിയമസഭ. ആ നിയമസഭയിലേക്കുള്ള പ്രതിനിധിയാണ് ജോ ജോസഫ്. അതിൻ്റെ അർത്ഥം തൃക്കാക്കരയിലെ സഭയുടെ, നിയമസഭയുടെ പ്രതിനിധിയാണ് ജോ ജോസഫ്. ഇതാണ് ജോ ജോസഫിനെ കുറിച്ച് പറയാനുള്ളത്. തൃക്കാക്കര മണ്ഡലം എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു മണ്ഡലമായിട്ട് മാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ള മണ്ഡലമായിട്ട് മാറുകയാണ്. എങ്ങനെ? ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അത് ഇവിടെ വരിക തന്നെ ചെയ്യും. അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. അപ്പോൾ മെട്രോ, കേരളയിൽ വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ആ സംഗമ സ്ഥാനമായിട്ട് തൃക്കാക്കര മാറുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഒരു നില മെട്രോ, മേലേ നില കേരളയിൽ,
ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നാടിൻ്റെ വികസനം തൃക്കാക്കരക്കാർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനം പ്രാവർത്തികമാക്കാൻ, പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളോടൊപ്പം ജോ ജോസഫ് ആവശ്യമുണ്ട്. ജോ ജോസഫിനെ അരിവാച്ചിട്ടിക നക്ഷത്ര മടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.